فعل أمر له مبني على السكون، سكون المبني يتلى فعل أمر، أدل رنجي يتلى فاعل، أدل رنجي يتلى ني بريغا يبدأ فاعل ني إن بريغنا أنت ضمير مستتر أي ورنا مرني غرقنا ഒരു ഗമീർ അതിലുണ്ട്, അത് അന്തയാണ്. കുൽ ആ അന്ത ആ അന്ത കൊണ്ട് ഉദ്ദേശിക്കുന്നത് കുൽ, താങ്കൾ പറയുക എന്ന് പറയുന്നത് ആരെക്കുറിച്ചാണ്? സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ കുൽ, താങ്കൾ പറയുക, നബിയെ താങ്കൾ പറയുക. ഇൻ കാനത് ലക്കും, ഇൻ കാനത് ലക്കും, ഇൻ കാനത് ആയിരുന്നാൽ എന്നർത്ഥം. ആയിരുന്നാൽ ഇൻ എന്നത് ഹർഫ് ഷർത്താണ് അല്ലെ, ഹർഫ് ഷർത്താകും. ഹർഫ് ഷർത്ത് ജാസിമാണ്. ഇൻ കാനത് ഇൻ ഇൻ എന്നതിന് كانت لكم، كانت كان كانت تأنيث الرجوبان. إن كانت عير النار كانت إن برينا ذي هذا كان فعل ماضي. ജസ്മിന്റെ സ്ഥാനത്ത് വരുന്ന മബനിയിൽ ഫത്ഹുൽ മബനിയായിട്ടുള്ള ഫേൽ മാദി കാന കാനത്ത്, അത് സ്ത്രീലിംഗമായിട്ടാണ് വന്നിട്ടുള്ളത്. കാനയുടെ ഇസ്മ പരിശോധിക്കാം. കാനയുടെ ഇസ്മ, കാനയ്ക്ക് ശേഷം ഒരു ഇസ്മുണ്ടാകും, ഒരു ഖബർ ഉണ്ടാകും. കാനയ്ക്ക് ശേഷം ഒരു ഇസ്മും ഒരു ഖബറും ഉണ്ടായിരിക്കണം. അപ്പോൾ കാനയുടെ ഇസ്മ മുഅന്നസ് ആണെങ്കിൽ, കാനയുടെ ഇസ്മ മുഅന്നസ് ആണെങ്കിൽ കാന എന്ന് പറയുന്നത് കാനത്ത് എന്ന് പറയണം. അവിടെ കാനയുടെ ഇസ്മായിട്ട് വരുന്നത് എന്ത് ആയിരുന്നാൽ എന്നാണ്. എന്താണ് ആയിരുന്നാൽ എന്ന് പറയുന്നത് അദ്ദാറുൽ ആഖിറത്താണ്. അദ്ദാർ പരലോക ഭവനം, പരലോക ഭവനം അദ്ദാർ. അപ്പൊ ദാർ മുഅന്നസാണ്, മുമ്പും പഠിച്ചിട്ടുണ്ട്. ദാർ എന്ന് പറയുന്നത് മുഅന്നസാണ്, അതുകൊണ്ടാണ് ഇവിടെ കാനത്ത് എന്ന് വരാനുള്ള കാരണം. ഖുൽ ഇൻ കാനത്ത്, അപ്പോ ഇവിടെ ത എന്ന് പറയുന്നത് ഇതിലടങ്ങിയിട്ടുള്ള ത ഇനീസാണ്. ഇനീസിന്റെ ലിത്നീസിന് വേണ്ടിയിട്ടുള്ളതാകുന്നു. ലക്കും ഇൻകാനത്ത് ലക്കും, നിങ്ങൾക്ക്. ലക്ക്
ഇലൈക്കും എന്ന് പറയുമ്പോൾ അവിടെയുള്ള ലാമ് ഹർഫ് ജറാണ് അല്ലേ, ലാമ് ലി എന്നാണ്, ലി എന്നത് ഹർഫ് ജറാണ്. കും ളമീറാണ്, സുക്കൂൻ ഫി മഹല്ല് ജർ, കാരണം അതിന് തൊട്ട് മുമ്പ് ലാം വന്നത് കൊണ്ട്. وقل إن كانت لكم، هذا شمعنا الدار، الدار هذا رينبو اسم كانيا، اسم كانيا الدار മർഫു ആയിട്ടാണ്, ഇസ്മു കാന അറിയാലോ, ഇസ്മു കാന മർഫു ആണ്, കാനയുടെ ഇസ്മ് മർഫു ആകുന്നു. പിന്നെ അൽ ആഖിറത്ത്, അദ്ദാറു അൽ ആഖിറത്ത്, അൽ ആഖിറത്ത് എന്ന് പറയുന്നത് അദ്ദാറ് ഭവനം, അൽ ആഖിറത്ത് പരലോകം. ഇവിടെ പരലോക ഭവനം എന്ന് പറയുമ്പം അൽ ആഖിറത്ത് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന അൽ ആഖിറത്ത് ആകുന്നു, എന്താണ് നഅത്താകുന്നു, നഅത്ത് മർഫു ആണ്, നഅത്ത് മർഫു ആകുന്നു. അപ്പം ഇത് ഇവിടെ യഥാർത്ഥത്തിൽ ഖുൽ ഇൻ കാനത്ത് ദാറുൽ ആഖിറത്തു ലക്കും, ഖുൽ ഇൻ കാനത്ത് അദ്ദാറുൽ ആഖിറത്തു ലക്കും, അത് ലഖും എന്നതാണ് ഇവിടെ, അത് കാനയുടെ ഖബറായിട്ട് ഇതിൽ വരുന്നത്. അപ്പൊ കാനയുടെ ഖബർ മുഖദ്ദമായും കാനയുടെ ഇസ്മ് മുഖദ്ദമായും നമ്മളിവിടെ കാണുന്നു. കാനയുടെ ഇസ്മ് മുഅഖ്ഖറായും കാനയുടെ ഖബർ മുഖദ്ദമായും നമ്മൾ കാണും. സാധാരണ ഖബർ അവസാനവും ഇസ്മ് ആദ്യമാണ് വരിക, പക്ഷെ ഇവിടെ ഇസ്മ് അവസാനത്തേക്ക് മാറ്റിയിരിക്കുന്നു, ഖബറിനെ ആദ്യത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. അതുകൂടി നമ്മൾ മനസ്സിലാക്കും. ഇവിടെ അദ്ദാർ പറയുമ്പോൾ ഇസ്മു കാന മുഅഖ്ഖർ, ഇസ്മു കാന മുഅഖ്ഖർ മർഫു എന്ന് പറയേണ്ടത്. അതുപോലെ ലഖും എന്ന് പറയുന്ന സന്ദർഭത്തിൽ തന്നെ അവിടെ ലഖും എന്നത് എന്നത് ഈ മഹല്ല് നസ്ബ് ഖബർ കാന മുഖദ്ദം എന്നുകൂടി പറയേണ്ടതുണ്ട്. അപ്പോ ഖുൽ ഇൻ കാനത്ത് ലക്കും ദാറുൽ ആഖിറത്തു എന്ന് വരുമ്പോ അതിന്റെ അർത്ഥം ഖുൽ നബിയെ താങ്കൾ പറയുക, ഇൻ കാനത്ത് ലക്കും ദാറുൽ ആഖിറത്തു പരലോക ഭവനം നിങ്ങൾക്ക് ഉള്ളതാണെങ്കിൽ, പരലോക ഭവനം നിങ്ങൾക്ക് ഉള്ളതാണെങ്കിൽ, ഇൻദല്ലാഹി അല്ലാഹുവിങ്കൽ, അല്ലാഹുവിന്റെ അടുക്കൽ, എന്ന് പറയുന്നത് അരികെ, ആ ബർഫ് മക്കാനാണ് മൻസൂർ. അള്ളാഹി അള്ളാഹുവിന്റെ അരികെ, അപ്പോൾ അള്ളാഹി എന്ന് പറയുന്നത് ജലാല
رب الجلالة. مضاف إليه، ليه؟ مجرور. അവിടെ അള്ളാഹി എന്ന് പറയാനുള്ള കാരണം എന്താണ്? മുദാഫ് മുദാഫിയിലേക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇന്ദയിലേക്ക് അള്ളാഹുവിനെ ഇളാഫത്ത് ചെയ്യുന്നു. അതിന്റെ അർത്ഥം എങ്ങനെയാണ് വരുന്നത്? അള്ളാഹുവിന്റെ അരികെ, അള്ളാഹുവിന്റെ അടുക്കൽ, അള്ളാഹുവിങ്കൽ എന്ന് അർത്ഥം പറയാം. അപ്പോ ഇന്ദല്ലാഹി ഫഖുൽ ഇൻ കാനത് ലക്കുമുദ്ദാറുൽ ആഖിറത്തു ഇന്ദല്ലാഹി. അള്ളാഹുവിങ്കൽ, നബിയെ പറയുക, അള്ളാഹുവിങ്കൽ പരലോക ഭവനം നിങ്ങൾക്ക് ഉള്ളതാണെങ്കിൽ എന്നർത്ഥം. ഖാലിസ്വത്തൻ, ഖാലിസ്വത്തൻ, ഖാലിസ്വത്തൻ എന്ന് പറയുമ്പോൾ മാത്രമായിക്കൊണ്ട്, മാത്രമായിക്കൊണ്ട് അത് ആ പരലോക ഭവനത്തിന്റെ ഖാലിസ്വത്തൻ എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ആ പരലോക ഭവനത്തിന്റെ ഹാലിനെ തന്നെയാണ്, അതിന്റെ അവസ്ഥയെയാണ് സൂചിപ്പിക്കുന്നത്. അത് അതിന്റെ നസബിന്റെ രൂപം നമുക്കത് തന്നെയാണ് വ്യക്തമാക്കി തരുന്നതും. ഇപ്പൊ ഖാലിസത്തൻ എന്ന് പറയുന്നത് ഹാല് മൻസൂബ് തന്നെയാണ്, ഹാലാണ്, ഹാല് മൻസൂബ് തന്നെയാണ്. ഖാലിസത്തൻ എന്ന് പറയുന്നത് خلص يخلص، خلص يخلص ين فعل لنا أذن لازم. ഖുർആനിലെ സൂറത്ത് യൂസുഫിലെ 80-ാമത്തെ വചനത്തിൽ ഫലമസ്തയ്അസൂ മിൻഹു ഖലസൂ നജിയ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അവിടെ അതാണ് خلص يخلص അതിന്റെ ഫാഇൽ വചനമാണ്, ഇസ്മു ഫാഇലാണ് ഖാലിസുൻ. അതിൽ നിന്നാണ് ഖാലിസ്വത്ത് എന്ന തഅനീസിന്റെ രൂപം ഉണ്ടാകുന്നത്. ഖാലിസ്, ഖാലിസ്വത്ത് ഒക്കെ വിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്. മിൻ ബൈനി ഫർസിൻ വദമിൻ ലബനൻ ഖാലിസൻ സായിഗൻ ലിശ്ശാരിബീൻ എന്ന് ഖുർആൻ മറ്റു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. ഖാലിസൻ
അപ്പോ ഇവിടെ ഖാലിസ്വത്ത് എന്നത് ഉദ്ദേശിക്കുന്നത് പല അർത്ഥത്തില് ഇത് ഉപയോഗിക്കാറുണ്ട്. ശുദ്ധമായത് ഖുർആന് പാലിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഖാലിസ് എന്ന പദം ഉപയോഗിച്ചത് സോഫിയൻ വളരെ ശുദ്ധമായത് എന്ന അർത്ഥത്തിലാണ്. പിന്നെ ഖലസ ഖാലിസ് എന്നത് രക്ഷപ്പെട്ടു എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. പ്രത്യേകമാവുക എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. ഇവിടെ ഖാലിസത്ത് എന്നത് ഉദ്ദേശിച്ചിട്ടുള്ളത് മാത്രമായി തീരുക, പ്രത്യേകമായി തീരുക എന്ന അർത്ഥത്തിലാണ്. അപ്പോ ഖാലിസത്തൻ മിൻ ദൂനിന്നാസി മിൻ ദൂനിന്നാസി മനുഷ്യരെ കൂടാതെ, മിൻ ദൂനി എന്ന് പറയുന്നത് കൂടാതെ എന്നർത്ഥം, പുറമേ എന്നർത്ഥം. അത് രണ്ട് പദങ്ങൾ ചേർന്നതാണ്, എങ്കിലും അതിന്റെ അർത്ഥം മിന്ദൂനി എന്ന് പറയുമ്പോൾ കൂടാതെ എന്ന അർത്ഥത്തിലാണത് പറയാറുള്ളത്. മിൻ ദൂനി എന്ന് പറയുമ്പോൾ മിൻ എന്നത് ഹർഫ് ജറും, ദൂന് ഇവിടെ ഇസ്മായിട്ടാണ്, ഇസ്മ മജ്റൂർ ആയിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവിടെ മിൻ ദൂനി എന്നത് ആ അർത്ഥത്തിലാണ്. പക്ഷെ അതിന്റെ അർത്ഥം കൂടാതെ, മിൻ ദൂനി പുറമെ എന്ന അർത്ഥമാണ് അതിന് നൽകപ്പെടുന്നത്. മിൻ ദൂനില്ലാഹി മിൻ ദൂനിന്നാസി ഇവിടെ അന്നാസ് ദൂനിലേക്ക് ഇളാഫത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മനുഷ്യർ മുളാഫ് ഇലൈഹി മജ്റൂർ, അത് മുളാഫ് ഇലൈഹി മജ്റൂറാണ്. അപ്പോ ഖുൽ ഇൻ കാനത് ലക്കും ദാറുൽ ആഖിറത്തു ഇൻദല്ലാഹി ഖാലിസതം മിൻ ദൂനിന്നാസി, മനുഷ്യരെ കൂടാതെ മാത്രമായിട്ട് അള്ളാഹുവിന്റെ അടുക്കൽ, മനുഷ്യരെ കൂടാതെ അള്ളാഹുവിന്റെ അള്ളാഹുവിങ്കൽ നിങ്ങൾക്ക് മാത്രമായുള്ളതാണെങ്കിൽ, അതായത് പരലോക ഭവനം അള്ളാഹുവിങ്കൽ നിങ്ങൾക്ക് മാത്രമായുള്ളതാണെങ്കിൽ, മനുഷ്യരൊന്നും കൂടാതെ അത് നിങ്ങൾക്ക് മാത്രമാണെങ്കിൽ എന്ന് യഹൂദികളോട് അള്ളാഹു സുബ്ഹാനഹു തആല ചോദിക്കാൻ വേണ്ടിയിട്ട്, പറയാൻ വേണ്ടിയിട്ട് പറയാം. അപ്പോ ഖുൽ നബിയെ, താങ്കൾ പറയുക, ഇൻ കാനത് ലക്കും ദാറുൽ ആഖിറത്തു, പരലോക ഭവനം നിങ്ങൾക്ക് മാത്രമാണെങ്കിൽ, ഇൻദല്ലാഹി അള്ളാഹുവിങ്കൽ ഖാലിസ്വത്തം മിൻ ദൂനിന്നാസി, മനുഷ്യരെ കൂടാതെ മാത്രമായിട്ട്, പ്രത്യേകമായിട്ട് നിങ്ങൾക്ക് മാത്രമാണെങ്കിൽ അള്ളാഹുവിങ്കൽ, അതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. ഫതമന്നൗൽ മൗത്ത എങ്കിൽ, ഫ എങ്കിൽ തമന്നൗ അൽ മൗത്ത, നിങ്ങൾ മരണത്തെ കൊതിക്കുവിൻ, നിങ്ങൾ മരണത്തെ കൊതിക്കുവിൻ. തമന്ന
തമന്ന കൊതിച്ചു തമന്ന യതമന്ന എന്ന് പറഞ്ഞാൽ ആഗ്രഹിച്ചു അമിതമായി കൊതിച്ചു എന്നതാണ് തമന്നയുടെ അർത്ഥം. അതിൻ്റെ അസുലിയായ പദം എന്തായിരിക്കും? തമന്ന എന്നത് തമന്ന ഈ രൂപത്തിലാണ് തമന്നയുടെ രൂപം. തമന്ന അതിൻ്റെ അസുലിയായ പദം തമന്ന എന്നത് ഫേലി മാതിയാണ്. തമന്ന അതായത് നൂനിന് ശബ്ദമുണ്ട്. ഇതിന്റെ വസന് എന്തായിരിക്കും? തമന്ന എന്ന് എഴുതിയതിൽ നിന്ന് അതിന്റെ വസന് എന്തായിരിക്കും? ആ തഫഅല വസനാണ് എന്ന് നമുക്ക് ഏറെക്കുറെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോ ഫാന്റെ സ്ഥാനത്ത് ഫഅല എന്ന് വരുമ്പോൾ സ്വാഭാവികമായും അതിൽ നിന്ന് അതിന്റെ അസലിനെ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. തഫഅല ആ മന എന്നതാണ് യഥാർത്ഥത്തിൽ അതിന്റെ അസലിയായ പദം. മന യമ്മി മന യമ്മി അത് അതിന്റെ ഫഅല രൂപമാണ് മന്ന. മന്ന യുമന്നി മന്ന യുമന്നി അതിന്റെ ഫിർമുകാരി പിശാചിന്റെ പ്രവർത്തനത്തെ സംബന്ധിച്ച് പറഞ്ഞപ്പം പറഞ്ഞിട്ടുണ്ട് യഈദുഹും വയുമന്നീഹിം വമാ യഈദുഹുമുശ്ശൈത്വാനു ഇല്ലാ ഗുറൂറ. പിശാജ് അവർക്ക് വാഗ്ദത്തം നൽകുകയും അവരെ പിന്നെ ആഗ്രഹിക്കുകയും ചെയ്യുന്നതിന് അല്ലെങ്കിൽ ആഗ്രഹിപ്പിക്കുകയും അവർക്ക് ആഗ്രഹങ്ങൾ ജനിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോ യുമന്നി എന്ന് പറഞ്ഞു. സൂറത്തുൻ നിസാഇലെ 120-ാമത്തെ ആയത്തിൽ يعيدهم ويمنيهم وما يعيدهم الشيطان إلا غرورا. അവിടെ മന്ന യുമന്നി എന്നാൽ അതിന്റെ തഫഅല വസ്നിലാണ് തമന്ന വരുന്നത്. തമന്ന യതമന്ന അതിന്റെ ഫാഇല് മുതമന്ന എന്നാണ്. മുതമന്നിൻ ഫഹുവ മുതമന്നിൻ മഫ്ഊല് മുതമന്ന എന്നാണ്. തമന്ന എന്നതിന്റെ മസ്ദർ തമന്ന തമന്നായ തമന്ന അതിന്റെ ഫാഇലായിട്ട് വരുന്നത് ഇസ്മു ഫാഇലായിട്ട് വരുന്നത് മൂത്ത അതിന്റെ
اسم مفعول ആയിട്ട് വരുന്നത് മുതമന്ന ഇങ്ങനെ അതിന്റെ മസ്ദർ തമന്നി തമന്നി التمنى أبو فتمنوا فتمنوا قل إن كانت لكم إن إن الشرطين ده حرف منبر وانتنده അപ്പൊ അതിനാ ഷർത്ത് ഉപാധി അതിനുള്ള ആൻസർ അതിനുള്ള മറുപടിയാണ് അവിടെ ഫ എങ്കിൽ എങ്കിൽ നിങ്ങൾ കൊതിക്കുക തമന്ന എന്ന് പറയുമ്പോൾ ഫ എങ്കിൽ അപ്പൊ അത് ഫ എന്ന് പറയുന്നത് നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ അത് ജവാബ് ഷർത്തിനുള്ള എന്താണ് ആ റാബിത്തത്തും ജവാബ് ഷർത്ത് എന്ന് വേണമെങ്കിൽ പറയാം തമന്നൗ ഫതമന്നൗ എന്നിവിടെ പറഞ്ഞത് കൽപ്പനയാണ് തമന്ന തമന്ന അതിന്റെ അമ്ര് വരുന്നത് തമന്ന തമന്ന അതിന്റെ കൽപ്പന എങ്ങനെയാണ് ഏകവചനത്തിൽ വരുമ്പോൾ അപ്പൊ ഇവിടെ തമന്ന യതമന്ന എന്നുള്ളത് തതമന്ന തതമന്നൗന തതമന്നൗനയാണ് അതിന്റെ ഫിഎൽ മുദാരി ഈ രൂപത്തിൽ വരുമ്പോൾ തതമന്നൗന അതിൽ നിന്നാണ് നൂനിനെ ഹദഫ് ചെയ്തുകൊണ്ട് അതിന്റെ ഫേൽ അമ്ര് രൂപപ്പെടുന്നതെന്ന് പറയുന്നത് അപ്പം ഇവിടെ തമന്നൗ എന്ന് വരുന്നത് തമന്നൗ 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 എന്ന് പറയുമ്പോൾ അത് ഫേൽ അമ്രാണ് മബ്നീൻ അല ഹദഫ് കൽപ്പനയാണ് എങ്കിൽ നിങ്ങൾ കൊതിക്കുക അൽ മൗത്ത മരണത്തെ മരണത്തെ കൊതിക്കുക സ്വാഭാവികമായിട്ടും അവിടെ ബിഹി മൻസൂബ അല്ലെ മരണത്തെ നിങ്ങൾ കൊതിക്കുക ഇൻ കുന്തും സ്വാദിഖീൻ ഇൻ എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഹർഫ് ഷർത്ത് ജാസി ഇൻ കുന്തും നമ്മൾ പലപ്പോഴും പറഞ്ഞതാണ് നമ്മൾ ആവർത്തിക്കുന്നില്ല ഇൻ കുന്തും നിങ്ങളാണെങ്കിൽ കാന എന്നതിന്റെ കുന്തുമാ കുന്തും അല്ലെ ഇൻ കുന്തും കേളുമാവി മബ്നീ നടസുക്കൂൻ ആ في محل جزم لا جزم إلى ثانية تقولنا إن كنتم أدرى رنجيت لتم إن الله مير كانيرة إسمايتان ورنا كانيرة إسمايتان ورنا إن كنتم إن بريم بو إن كنتم كن إن في هذا ماضي مبني على السكون في محل جزم إن ونظر إن التم كنظر ضمير مبني على السكون في محل رفع اسم كان كان إلى اسم إن كنتم صادقين إن كنتم صادقين
صادق സത്യം പറയുന്നവൻ സാദിഖ് അല്ലേ സത്യം പറയുന്നവൻ എന്നതാണ് സാദിഖ് അപ്പൊ സാദിഖ് അത് അതിന്റെ ബഹുവചനം സാദിഖൂന പക്ഷേ ഇത് കാനയുടെ ഖബറായിട്ട് വരുന്നത് കൊണ്ട് അത് നസ്ബ് ചെയ്യപ്പെടും അതുകൊണ്ട് അത് സാദിഖീന എന്നായി മാറും നസ്ബ് ചെയ്യപ്പെടുന്നത് വാവ് നൂനിന് പകരം അത് നൂനാക്കി നസ്ബ് ചെയ്യപ്പെടും ശരി ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇനി അടുത്തായത് വലയത്തുമന്നൗഹു അബദം ബിമാ ഖദ്ദമത് ഐദീഹിം വല്ലാഹു അലീമും ബിൽ അതിനു മുമ്പ് ഇൻ കുൻതും സ്വാദിഖീൻ എന്നതിലെ ഇൻ അത് ഹർഫ് ഷർത്താണ് എന്ന് നമ്മൾ പറയുകയുണ്ടായി ഷർത്തിലൊരു ഹർഫ് വന്നാൽ പിന്നെ അതിനൊരു ജവാബ് ഉണ്ടായിരിക്കണമല്ലോ ആ ജവാബ് എന്താണ് എന്നുള്ളത് നിങ്ങൾ പരിശോധിക്കുക ഇൻഷാല്ലാ നാളത്തെ ക്ലാസ്സിൽ നമുക്ക് ബാക്കി വിശദീകരിക്കാം അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആൻ പഠിക്കുവാനും മനസ്സിലാക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ അല്ലാഹു നമ്മുടെ പാപങ്ങൾ പുറത്ത് നാളെ പരലോകത്ത് വിജയികളാവുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തി തെരുമാറാവട്ടെ വിശുദ്ധ ഖുർആൻ അതിൻ്റെ ആദ്യാവസാനം വരെ ശരിക്കും പഠിച്ച് മനസ്സിലാക്കുകയും അതോടൊപ്പം പ്രവാചക ചര്യ ജീവിതത്തിൽ പാലിക്കുകയും ചെയ്യുന്ന യഥാർത്ഥ മുത്തഖികളുടെ വിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി തെരുമാറാവട്ടെ ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين وصلى الله على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته